ഹായ്, ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള, എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ്സ് മോട്ടിവേഷൻ. നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ, ലൈഫിലെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ, വറീസും ടെൻഷനും ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു പവർഫുൾ സീഡ് സിലബിൾ മന്ത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലബിൾ മന്ത്ര, ഹ്രീ മന്ത്ര എന്ന് പറയും, ഹ്രീ. അതിനോടൊപ്പം തന്നെ അമിതാഭ ബുദ്ധ എന്നും കൂടെ ചേർന്നിട്ടുള്ള ഓം അമിതാഭ ഹ്രീ, അല്ലെങ്കിൽ ഓം അമിദേവ ഹ്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ലൈഫിൽ കുറേ തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളെ ഓവർകം ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷനാണ്, വറീസാണ്, ആ കാരണം അറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ എപ്പോഴും എന്തോ ഒരു വിഷമം ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുന്നു, അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുടെ കൂടെ യാത്ര പോകേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്കൊരു ചെറിയ പാനിക് അറ്റാക്ക് ഒക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് നമുക്ക് തോന്നിയാൽ ഇമീഡിയറ്റ്ലി അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്ര. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് എനർജി അറ്റാക്സ്, അല്ലെങ്കിൽ സ്പിരിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിറ്റ് ഹോൺസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി അറ്റാക്സ് ഉണ്ടായാൽ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഡിവൈൻ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാർമിക് സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ലൈഫ് ടൈംസിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡയമെൻഷൻസിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കാർമിക് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്താ പറയുക, അക്കൗണ്ട്സ്, കാർമിക് അക്കൗണ്ട്സ് എന്ന് പറയില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് മൂലം നമുക്ക് ഈ ലൈഫ് ടൈമിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, നമുക്ക് വിസ്ഡം ഉണ്ടാകുന്നതിന് ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണ് അമിതാഭ ബുദ്ധ എന്ന് പറയുന്നത്. ഒരുപാട് മറ്റ് ഡിവൈൻ ബീയിങ്സിൻ്റെ ഒരു ഹെഡായിട്ടാണ് നമ്മൾ അമിതാഭ ബുദ്ധയെ കാണുന്നത്. അപ്പോൾ എല്ലാ എക്സിസ്റ്റൻസിലുള്ള എല്ലാവർക്കും ലിബറേഷൻ, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധയാണ് അമിതാഭ ബുദ്ധ. അപ്പോൾ എഗെയിൻ അമിതാഭ ബുദ്ധയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മന്ത്ര ഇതിനെല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലോട്ടസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധ ലോട്ടസ് ഫാമിലി ഉണ്ട്, ബോധിസത്വാസ്, പത്മസംഭവാസ്, അതുപോലെ തന്നെ അവലോകിതേശ്വര, താരാസ്, പിന്നെന്താണ് ശാക്യമുനി ബുദ്ധ, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ലോട്ടസ് ഫാമിലി. ഈ ലോട്ടസ് ഫാമിലിയുടെ ഹെഡാണ് അമിതാഭ ബുദ്ധ. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ട് ഉള്ള ഒരു സിമ്പിൾ മന്ത്രയാണ് ഈ അമിതാഭ ബുദ്ധ മന്ത്രം. അപ്പോൾ ഇത് നമ്മൾ ചാൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക മെത്തേഡുണ്ട്. നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സാണ് നമ്മളതിനു വേണ്ടി മാറ്റിവെക്കേണ്ടതുള്ളൂ. പക്ഷേ അത് ആ പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ലിമിറ്റ്ലെസ് ലൈറ്റ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൈറ്റ് എന്നാണ് ഈ അമിതാഭ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം തന്നെ. അപ്പം നമ്മൾ മനസ്സിൽ ഇത് ചാൻറ്റ് ചെയ്യുമ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു പിക്ചറുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഏരിയയിലാണ്. എന്നിട്ട് അവിടെ ഒരു 8 പെറ്റൽസ് ഉള്ള ഒരു ലോട്ടസ്, അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 സൂര്യന്മാർ ഒരുമിച്ച് വന്നാൽ എന്തോരം ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളത് അസ്യൂം ചെയ്യാം. എന്നിട്ട് അവിടെ ഹ്രീ എന്നുള്ള സിലബിൾ അതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട്, ഒരു ബ്ലൂ ഗ്ലോയിങ് ലൈറ്റോട് കൂടിയിട്ട് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. എന്നിട്ട് ആ ബ്ലൂ ലൈറ്റ്, ഹ്രീഡ് ആ സിലബിളിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ വൈറ്റ് ലൈറ്റിനെ ബ്ലൂ ലൈറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ടും, ആ ബ്ലൂ ലൈറ്റ് എൻറ്റയർ എക്സിസ്റ്റൻസിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും കാണാം. കുറച്ച് നേരം ആ ബ്ലൂ ലൈറ്റ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിട്ട് പിന്നീട് ആ ബ്ലൂ ലൈറ്റ് വീണ്ടും വൈറ്റ് ലൈറ്റായിട്ട് ട്രാൻസ്ഫോംഡ് ആകുന്നതും ആ എനർജിയും എൻറ്റയർ എക്സിസ്റ്റൻസിലേക്കും സ്പ്രെഡ് ആകുന്നതായിട്ടുമാണ് കാണുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്സിൽ നമുക്ക് റിപ്പീറ്റഡായിട്ട് ഇതിങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ചെസ്റ്റ് ഏരിയയിൽ ആ വൈറ്റ് ലൈറ്റ് കണ്ടു, 8 പെറ്റൽ ലോട്ടസ് കണ്ടു, പിന്നെ ഈ ഒരു സീഡ് സിലബിൾ അവിടെ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അത് കണ്ടു, ബ്ലൂ കളറിൽ കണ്ടു. അത് കഴിഞ്ഞ് ആ ബ്ലൂ കളർ ലൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടും ആ വൈറ്റ് ലൈറ്റ് ബ്ലൂ ആകുന്നതും തിരിച്ച് ആ ബ്ലൂ ലൈറ്റ് വൈറ്റായി മാറുന്നതായിട്ട് കാണും.
അപ്പോൾ അതിനോടൊപ്പം ആ മന്ത്ര നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ടേയും ഇരിക്കാം. ഓം അമി ദാബ ഹ്രീ, അല്ലെങ്കിൽ ഓം അമി ദേവ ഹ്രീ എന്നുള്ള മന്ത്ര ചാൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ നമുക്കിത് ഈ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടും നമുക്കത് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ്സ് ചെയ്താൽ മതി. ലേറ്റർ ഓൺ നമുക്കത് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ചാൻറ്റ് ചെയ്യുക വഴി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് സ്മൂത്തായിട്ട് പോകുന്നതായിട്ടും ലൈഫിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രോബ്ലംസിന് ഓവർകം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഡിവൈൻ കണക്ടിവിറ്റി കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നതും, നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വാണ്ടറിങ് തോട്ട്സ് ഉണ്ടല്ലോ, അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് പോകുന്ന ആ ഒരു പ്രവണത, ആ തോട്ട്സാണ് നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, അൺവാണ്ടഡ് തോട്ട്സ്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനും ആ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ സീഡ് സിലബൽ മന്ത്രയാണ്. ആഫ്റ്റർ ഓൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര വീക്കായിരിക്കും. പക്ഷേ നല്ല ഹെൽത്തി മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഒന്നും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ലൈഫിലുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും ഇത് ഹെൽപ്പ്. അപ്പോൾ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ പ്രൊട്ടക്റ്റഡ് ആൻഡ് എ വെരി ബ്രില്ലിയൻറ്റ് ലവിങ് ലൈഫ്, എ ബ്ലെസ്ഡ് ലൈഫ്. സ്റ്റേ ബ്ലെസ്ഡ് ഓൾ ഓഫ് യു. ലവ് യു ഓൾ. താങ്ക് യു.